പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ സുപ്രഭാതത്തിൽ ഏറ്റവും രാവിലെ 4:30 ആരംഭിച്ചിരിക്കുന്ന ഈ മതബോധന പഠന കളരി കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപവും അപ്പസ്തോലിക അനുശാസനവുമായ ഈ മതബോധന പഠനത്തിൽ വളരെ ആഗ്രഹത്തോടുകൂടി പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ CCC പഠനത്തിലെ 910 നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത് എറണാകുളം അങ്കമാലി രൂപതയുടെ പ്രധാന ഈ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് സഭാശരീരത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരിലും ഈ കിഴക്കിൻ്റെ വെളിച്ചം പ്രസരിക്കുമ്പോൾ അത് മറ്റുള്ളവരിലും പ്രസരിക്കും. അതിനാൽ നമുക്ക് ഈ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം. നമ്മളിതൊരു പ്രാവശ്യം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് 3 feet from God. ഇത് കുറേ കൂടി ആഴമായി പഠിക്കണം. അത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 16-ാമത്തെ ഖണ്ഡികയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആ 16-ാമത്തെ ഖണ്ഡികയിൽ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുകയാണ്. സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയും അനന്തമായ സർവാതിശായിത്വം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അനന്തമായ സർവാതിശായിത്വം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വൈദികർക്കും സന്യസ്തർക്കും അൽമായ വിശ്വാസികൾക്കും ഈ കിഴക്കിൻ്റെ വെളിച്ചം മനസ്സിലായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് അവരെ ആരും പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം. പഠിച്ചാൽ തന്നെ ഇത്രയും പഠിച്ചിട്ടും നമ്മൾക്കിത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കിഴക്കിൻ്റെ വെളിച്ചം സഭ മുഴുവനെയും പ്രകാശിപ്പിക്കണമേ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ വൈദികരെയും സ്നേഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവർക്കറിയില്ല കർത്താവേ, അവർ ഈ വെളിവിലേക്ക് വന്നിട്ടില്ല. ഈ വെളിച്ചം അവരിലേക്ക് ഞങ്ങളിൽ ഇത് പ്രകാശിക്കുന്നതിലൂടെ സഭാശരീരത്തിൽ മുഴുവനും പ്രകാശിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സേവനവരെയും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 16-ാമത്തെ ഖണ്ഡികയിൽ. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മൾ ഒരിക്കൽ കൂടി ഒന്നേറ്റു പറയുകയാണ്. അതിപ്രകാരമാണ്, അതിൽ 2-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തിൽ, എന്നാൽ ഒരുവൻ ഈ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് സർവോപരി ആരാധനാത്മകമായ നിശബ്ദതയിൽ. ആരാധനാത്മകമായ നിശബ്ദതയിൽ
പരിശീലിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുമ്പോഴാണ്. സ്വയം അനുവദിക്കണം. നമ്മൾ തന്നെ ആരാധനാത്മകമായ ഈ നിശബ്ദതയിൽ ആയിരിക്കാൻ സ്വയം അനുവദിക്കണം. സ്വയം അനുവദിക്കണം. സ്വയം അനുവദിക്കുമ്പോഴാണെന്ന് അവർ ഗ്രഹിക്കുന്നു. അതാണ് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ കിഴക്കൻ സഭകളുടെ ആരാധനയുടെ പ്രത്യേകത. കാരണം അടുത്തതാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ്. ഇത് നമ്മൾ എഴുതിയെടുത്ത് കൊണ്ട് നടന്ന് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. കാരണം ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയാവസ്ഥയാണ്. അതായത് ഒരു ഇന്ദ്രിയങ്ങൾക്കും മനസ്സിലാകാത്ത, ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ഒരവസ്ഥ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യ ദീപ്തി. വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ ഇത് വളരെ പ്രത്യേകമാണ്. വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനാക്രമത്തിൻ്റെയും കണ്ടോ, പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തിച്ചേരുക. ഞാനിത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കുർബാനയിൽ ആയിരിക്കുമ്പോൾ ഈ വാക്ക് എന്നെ വളരെയധികം ഇങ്ങനെ അകത്ത് വീണ്ടും വീണ്ടും വരികയാണ്. എന്താണ്? വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും, അതാണ് വിശുദ്ധ ലിഖിതം മാത്രം ചിന്തിച്ചാൽ പോരാ, ബൈബിള് മാത്രം പഠിച്ചാൽ പോരാ. അതാണ് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് പറ്റിയ അബദ്ധം. അവർ പറഞ്ഞു ബൈബിള് മതി. ഇങ്ങനെ നമ്മളിലും ഒരുപാട് പേരുണ്ട്. ബൈബിള് മതിയല്ലോ. ഈ കത്തോലിക്കാ സഭയുടെ മതബോധനവും ഈ മാർപ്പാപ്പമാരുടെ പ്രബോധനത്തിൻ്റെയൊക്കെ എന്താവശ്യം? ബൈബിള് മാത്രം മതിയല്ലോ. അങ്ങനെ പോരാ. അതാണ് കിഴക്കൻ സഭകളുടെ പ്രത്യേകത. ബൈബിളിനോടൊപ്പം തന്നെ ആരാധനക്രമത്തിൻ്റെ ഗീതങ്ങളും വിശുദ്ധ കുർബാനയിലെ ആരാധനക്രമത്തിലെ പ്രാർത്ഥന, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത്. ഉദാഹരണത്തിന് സർവാധിപരാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. അതുപോലെ മദ്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ആ ഒരു പ്രാർത്ഥനാ ഭാവത്തിൽ അത് പാടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ത്യദിനത്തിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന ആ അത്യഗ്രാഹ്യമായ അത്യത്ഭുതകരമായ ആ ഉത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും അതിൻ്റെ മുൻകൂർ അനുഭവം ഈ ആരാധനക്രമത്തിലൂടെയും ഞങ്ങളുടെ വിശ്വാസത്തിലൂടെയും ഞങ്ങളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതൊന്ന് വിശ്വസിച്ച എല്ലാവരും, കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. അപ്പൊ ഇതിനോടൊപ്പം സുവിശേഷത്തിലെ ഒരു വാക്ക്, അതാണ് ധ്യാനം, വിശുദ്ധ ലിഖിതത്തിലെ ഒരു വാക്ക്. വിശു പറഞ്ഞു ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, ഇത് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാവുന്നു പുനരുത്ഥാനവും ജീവനും. അപ്പം
ഞാൻ ഇന്ന് വീണ്ടും ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലരും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടൊരു കാര്യമാണ്, ബ്രദറെ എനിക്ക് ദൈവസ്വര കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ആ ഇൻറ്റിമസി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവിനോട് ലയിക്കണം, ആ കർത്താവിനെ സ്നേഹിക്കണം, എന്നിട്ട് ആ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാം. അവിടെ അന്ന് ഞാൻ പറയാറുണ്ടായിരുന്നത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വാക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചിലവരോട് പറയും, ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കൊന്ന് ഓർത്തേ ഓർത്തേന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല. ഞാൻ പറയും, അത് ജർമ്മയായി പറയുന്നതല്ലേ, ഈശോ പറയുന്ന വാക്ക്, ഈശോ പറഞ്ഞ വാക്ക് ഓ, ഈശോ പറഞ്ഞ വാക്ക് ഇപ്പോൾ ഒന്നും വന്നില്ലല്ലോ, കണ്ടോ? അതാണ്. അപ്പം നമ്മൾ ഈശോയെ ധ്യാനിക്കുമ്പോൾ, ഈശോയെ സ്നേഹിക്കുമ്പോൾ, ഇപ്പം നമ്മൾ നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, അവർ പറഞ്ഞ ഏറ്റവും സ്നേഹത്തിൽ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർക്കുകയും അതോർത്ത് നമ്മൾ കുളിരു കൂടുകയും ചെയ്യുന്നു. നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തി നമ്മളോട് പറഞ്ഞ വാക്ക് ഓർക്കുമ്പോഴാണ്, ആ വ്യക്തി നമ്മളോട് പറഞ്ഞ ചില വാക്കുകൾ. അങ്ങനെ ഈശോ നമ്മളോട് പറഞ്ഞ, ഈശോ നേരിട്ട് നമ്മളോട് പറഞ്ഞ ഒരു വാക്കൊന്ന് ഓർത്തേ, അപ്പോഴും ആൾക്ക് കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈ സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥന അറിഞ്ഞൂടെ? ആ, അതറിയാം, അതാര് പറഞ്ഞതാ? അത് പ്രാർത്ഥനയല്ലേ? പക്ഷെ അത് ആര് പറഞ്ഞ പ്രാർത്ഥനയാ? ആര് പഠിപ്പിച്ച പ്രാർത്ഥനയാ? ഓ, അത് ഈശോ തന്നെ പഠിപ്പിച്ചതാണ്, കണ്ടോ? അപ്പൊ നമുക്ക് അതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണം, വ്യത്യാസം മനസ്സിലാകണം. ഈശോ നമ്മളെ പഠിപ്പിച്ചു അവിടെ തന്നെ. അപ്പോൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളും മറ്റെന്തെല്ലാം ഗുരുക്കന്മാരുടെ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചാലും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈശോ തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും ഈശോ തന്നെ പറഞ്ഞ വാക്കുകളും, അതിനോടൊപ്പം ഇപ്പോൾ ഞാൻ ഇത് വീണ്ടും ഇത് പറയാൻ കാരണം, നമ്മളിൽ ഒരുപാട് പേർക്ക് ദൈവസ്വരം ശ്രവിക്കുന്നവരാണ് നമ്മളൊരുപാട് പേര്. ആ ദൈവസ്വരം ശ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായാലേ നമ്മുടെ ജീവനിൽ ശരിക്ക് ക്രിസ്തു അനുഭവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും നമ്മൾ ഈ 910 ക്ലാസ് കൂടിയിട്ടും ദൈവസ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാരണമാണ്, ഒറ്റ കാരണമാണ്, നമ്മളുടെ ഹൃദയത്തിൽ ഈശോയുടെ ആ സാന്നിധ്യം, ദൈവം ആത്മാവാകുന്നു. നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ നമ്മളിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഒരു ചിത്രമായിട്ട് കാണരുത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ചിത്രമാണ് കരുണയുടെ ചിത്രം, കരുണയുടെ ഈശോയുടെ ചിത്രം, അല്ലെങ്കിൽ നല്ലയുടെ ചിത്രം, അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ ചിത്രം. പക്ഷേ ആ ചിത്രമായിട്ടല്ല, ഈശോ സാക്ഷാൽ, ഈശോ സത്യമായിട്ടും നമ്മളിൽ ഒരു വ്യക്തിയായിട്ട് വസിക്കുന്നു. ഇപ്പോൾ എന്നെ നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നു, ഞാനുമായിട്ട് സംഭാഷണം നടത്താൻ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചിത്രം കണ്ടിരുന്നാൽ മതിയോ? ഞാനാകുന്ന വ്യക്തിയുമായിട്ട് മുഖാമുഖം കാണണം, കാണാനുള്ള സാഹചര്യമാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. എന്നിട്ട് അടുത്ത് പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു.
അവിടെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ പിതാവ് അരൂപിയാണ്, അദൃശ്യനാണ്. എന്നാൽ ആ അവസ്ഥയാണ് ഇന്ന് യേശു അരൂപിയായിട്ടുണ്ടായിരുന്ന യേശു വചനം മാംസമായി നമ്മളെല്ലാവരോടും ഒപ്പം വസിച്ചു, നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്തു, മഹത്തീകരിച്ചു. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാൻ പറ്റുള്ളൂ? ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ഈശോയുടെ ആ മനുഷ്യത്വം, ഈശോ മനുഷ്യനായിരിക്കുമ്പോൾ ആ മനുഷ്യനായിരിക്കുന്ന മർത്യ ശരീരമായിരിക്കുന്ന ഈശോന് നമ്മുടെ മർത്യ ശരീരത്തിൽ കയറാൻ പറ്റുമോ? എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഈശോ അമർത്യമായി, ഈശോയുടെ ശരീരം ആത്മീയമായ ശരീരമായി കഴിയുമ്പോൾ അടഞ്ഞുകിടന്ന കഥയിലൂടെ അകത്തു കടക്കാൻ പറ്റി. എന്നപോലെ അങ്ങനെ ആത്മീയ ശരീരമായി കഴിയുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ ശരീരമായി കഴിയുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നമ്മുടെ അകത്ത് കയറാം, നമ്മുടെ അകത്ത് വസിക്കാം, നമ്മുടെ അകത്ത് ജീവിക്കാം. അങ്ങനെയുള്ള ആ സാന്നിധ്യമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന സാന്നിധ്യം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഈശോ പറയുകയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ പുനരുത്ഥാനം ഞാനാകുന്നു. CCC 648 49 എല്ലാം ഉത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം കൃത്യമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. CCC 645 നോക്കാം. 645, ഉത്ഥിതനായ യേശു സ്പർശം, ഭക്ഷണത്തിൽ പങ്കുചേരൽ എന്നിവ വഴി തൻ്റെ ശിഷ്യന്മാരുമായി നേരിട്ട് സമ്പർക്കം സ്ഥാപിക്കുന്നു. അങ്ങനെ താൻ ഒരു ഭൂതമല്ലെന്ന് മനസ്സിലാക്കാൻ അവിടെ നിന്ന് അവർ ക്ഷണിക്കുന്നു. സർവോപരി താൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണപ്പെടുന്ന പീഡാസഹനത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നു. ആ ശരീരം പീഡിതവും ക്രൂശിതവുമായ അതേ ശരീരം തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും അവിടെ നിന്ന് അവർ ക്ഷണിക്കുന്നു. അതേസമയം ശ്രദ്ധിക്കണം, സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം, കണ്ടോ, സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മഹത്വപൂർണമായ ശരീരത്തിൻ്റെ പുതിയ ഗുണങ്ങൾ കൂടിയുള്ളതാണ്. എന്താണത്? അത് സ്ഥലകാലങ്ങളുടെ പരിമിതിയില്ലാത്തതാണ്. എപ്പോൾ, എങ്ങനെ, എപ്പോൾ കാണപ്പെടണമെന്നും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതാണ്. കാരണം അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇനി അത് പിതാവിൻ്റെ ദൈവീകമായ മണ്ഡലത്തിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് കൂടിയാണ് ഉത്ഥിതനായ യേശു ഇഷ്ടം പോലെ പ്രത്യക്ഷപ്പെടാനുള്ള പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഒരു തോട്ടക്കാരനായിട്ടോ ശിഷ്യന്മാർക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും രൂപത്തിലോ പ്രത്യക്ഷപ്പെടാൻ അവിടത്തേക്ക് കഴിയും. ഇവയെല്ലാം അവരുടെ വിശ്വാസത്തെ ഉണർത്തുവാൻ വേണ്ടിയായിരിക്കുന്നു. അപ്പം തൻ്റെ ഉയർപ്പിന് മുൻപ് ജൈറസിൻ്റെ മകളെയും നൈമിലെ യുവാവിൻ്റെയും ലാസറിനെയും മരിച്ചു ഉയർപ്പിച്ച സംഭവങ്ങളിൽ എന്നതുപോലെ ഭൂമിയിലെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. ആ സംഭവങ്ങൾ അത്ഭുത സംഭവങ്ങളായിരുന്നു. എന്നാൽ വിസ്മരണീയമാം വിധം ഉയർപ്പിക്കപ്പെട്ട ആ വ്യക്തികൾ യേശുവിൻ്റെ ശക്തിയാൽ സാധാരണ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു പ്രത്യേക നിമിഷത്തിൽ അവർ വീണ്ടും മരിക്കും. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം, ശ്രദ്ധിക്കണം, 646, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം സത്താപരമായ വ്യത്യസ്തമാണ്. സത്താപരമായ വ്യത്യസ്തമാണ് ഉത്ഥാനം ചെയ്ത തൻ്റെ ശരീരത്തിൽ അവിടുന്ന് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും കാലത്തിനും സ്ഥലത്തിനും അതീതമായ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. പുനരുത്ഥാനത്തിൽ യേശുവിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ്
മഹത്വപൂർണമായ തൻ്റെ അവസ്ഥയിൽ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് ക്രിസ്തു സ്വർഗീയ മനുഷ്യൻ ആകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. സ്വർഗീയ മനുഷ്യൻ ഒന്ന് കൊരിന്ത്യോസ് 15:35. അപ്പം ഈ അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു ഒരു പടം ആയിട്ട് കാണരുത്, മറിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ സത്യമായും നമ്മളിൽ വസിക്കുന്നു. സത്യമായും, അതാണ് സത്യം എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ ആ അവസ്ഥ. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈശോ പറഞ്ഞ തിരുലിഖിതത്തിലൂടെയും ഇതാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ലിഖിതത്തിലൂടെയും ആരാധനക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ്. ഇവിടെ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകത, അദ്ദേഹം അതിനെ അവിടെ വിശദീകരിക്കുന്നില്ല, അത് നമ്മളുടെ ജോലി അത് വിശദീകരിക്കുക എന്നുള്ളത്. ഇത് ഈ ഒറ്റ കാര്യം മാത്രം എത്രത്തോളം വിസ്തരിച്ചാലാണ് നമുക്കത് മനസ്സിലാകുക. വിശുദ്ധ ലിഖിതത്തിൻ്റെയും വിശുദ്ധ ലിഖിതം മാത്രം പഠിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവില്ല. എന്നാൽ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരം ഭക്ഷിക്കാനും തിരു രക്തം പാനം ചെയ്യാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു ഉണ്ടോ? അപ്പൊ അവിടെ എന്താണ് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ എന്ന് പറയുമ്പോൾ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ എന്ന് പറയുമ്പോൾ ഈശോയുടെ വീണ്ടും വരവിലാണ് സ്വർഗരാജ്യം പൂർണ്ണമാകുന്നത്, ആ വിശ്വാസത്തോടെ. അതുപോലെ ആരാധനക്രമം അനുസരിച്ച് മലങ്കര സുറിയാനിയിലെ ആരാധനക്രമത്തിലെ ഗാനങ്ങൾ എന്തോ ഒരു വിസ്മയമാണ്. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, ആരാധനക്രമം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന മാത്രമല്ല, യാമപ്രാർത്ഥനകൾ. മലങ്കര ആരാധനക്രമത്തിലെ ഒരു യാമപ്രാർത്ഥനയിലെ ഒരു വരി എൻ്റെ മനസ്സിൽ വരികയാണ്. യാമപ്രാർത്ഥനയിലെ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയാണ് തോന്നുന്നത്. പാഴുഴിയിൽ ഉയരും സൂഷാന പൂക്കൾ പോൽ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാമക്കൾക്കായി ഋകുദിശ നെയ്ത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. പാഴുക്കുമോൾ കുഴിയലോ ഴിയിലുയരും ശോശാന പൂക്കൾ. പാഴൂഴി എന്ന് പറയുന്നത് സിമിസ്തേരിയിൽ വളരുന്ന ഒരു പൂക്കളാണ് ശോശാന പൂക്കൾ, വെളുത്ത ഒരു തരം പൂക്കൾ സിമിസ്തേരിയിൽ വളരുന്നത്, സിമിസ്തേരിയിൽ വെച്ച് പിടിപ്പിക്കുന്നത്. എന്തിനാണ് സിമിസ്തേരിയിൽ ഈ വെളുത്ത പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്നത്? എല്ലാം വളരെ പ്രത്യേകമാണ്. കർത്താവിൻ്റെ ഈ പൂക്കളെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു, സൃഷ്ടിപ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും അതെല്ലാം വിശദീകരിക്കപ്പെടുന്നു എന്നും. ആ ശോശാന പൂക്കളെ പോലെ പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, അതായത് കൈകൊണ്ട് നെയ്യാത്ത ഒരു വസ്ത്രം. എന്താണ് ആ വസ്ത്രം? അതാണ് കർത്താവ് നമുക്ക് തരുന്ന. പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാം മക്കൾക്കായി ഋകുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ഉണ്ടോ? ആദത്തിൻ്റെ മക്കളെല്ലാവരും, അതായത് പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും
അവർ മരിച്ച് അഴുകിപ്പോയ ആ ശരീരം ഉയർത്തെഴുന്നേറ്റ് അവക്ക് ആദാമക്കൾക്കായി കുതിശാലയിട വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ആർക്കുമോർ കുര്യലായി സോ ശുഭഹോ ലാഭോ ലബ്രോഹീശോ ശുഭഹോ ലാഭോ ലബ്രോഹം റൂഹക്കാദീശോ. അപ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ സുറിയാനി പ്രാർത്ഥനയിൽ അവസാനം പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോശ്രീ നഗരത്തിൽ മാലാഘാമാരുത്തുവലം ഭാഗം ഞങ്ങൾ കരുളുമ്പോൾ കണ്ടോ. അതുപോലെ സങ്കീർത്തനം 45 രാജകുമാരി സ്വർണക്കശ ഉടയാട ചാർത്തി അന്തപൂരത്തിൽ ഇരിക്കുന്നു വർണ്ണശബലമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ശ്യാമളവരെ, ഞാനിത് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ശക്തമായ ഒരു അനുഭവമാണ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അതായത് ഈശോ പറഞ്ഞ വാക്കുകളും ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളും, അതാണ് നമ്മൾ ഞായറാഴ്ച രാത്രിയിലത്തെ സർമ്മത്തിൽ അനാദി മുതലേ അനന്തത വരെ ഞാൻ ആൽഫായും ഒമേഗായുമാണ്. ആൽഫായും ഈ 33 വർഷം നമ്മളോടുകൂടി ജീവിച്ച കർത്താവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാദി മുതൽ അനന്തത വരെയുള്ള ആ ജീവിതമാണ്. ആ ജീവിതം 33 വർഷം ഈശോ മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി പിറന്ന് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യനെ വിശുദ്ധീകരിച്ച് മനുഷ്യനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു, എന്നിട്ട് അനന്തത വരെ നമ്മളോടൊപ്പം നമ്മളുമായിട്ട് ജീവിക്കുന്നു. അതിനുശേഷം വീണ്ടും വരവിൽ നമ്മുടെ അഴുകിയ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു. നമ്മൾ വിശ്വസിക്കൂ, നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളും നമ്മളും മരിച്ചുപോയ ലോകത്തിലുള്ള എല്ലാ മക്കളും, അതാണ് ആദാം മക്കൾക്കായി കുതിശാനയിട വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ആദത്തിൻ്റെ മക്കളെല്ലാവരും, അതായത് പ്രപഞ്ചത്തിലെ സർവ മനുഷ്യരും ഉയർത്തെഴുന്നേക്കും. നമ്മളിപ്പോൾ ഇവിടെ നിർത്താൻ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയില്ല എന്നോർത്ത് വിഷമിക്കരുത്. നമ്മളെല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യണം. ഈ ഒരു എക്സസൈസ് ഇതാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കണം. ആ കർത്താവിനെ എങ്ങനെ നമ്മൾ കാണണം? ആ കർത്താവിനെ ഒരു പടത്തിൽ പടമായിട്ട് കാണരുത്, ഒരു പടമായിട്ട് കാണരുത്. ആ കർത്താവ് അരൂപിയാണെന്നും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, അതാണ് യഥാർത്ഥ ആരാധന എന്ന് ഈശോ പറഞ്ഞത് ഓർക്കുക. ഞാനാകുന്നു പുനരുത്ഥാനം എന്ന് പറഞ്ഞത് ഓർക്കുക. അതോടൊപ്പം നമ്മുടെ കുർബാനയിലെ ഈ ഗാനം ഓർക്കുക. ഓരോ കുർബാനയിലും ഈശോയുടെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള ഭാഗം ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തിച്ചേരുക. ഇത് നിങ്ങൾ എഴുതിയെടുക്കൂ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ കാരണം ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ്. വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തേക്കാൾ
വിശുദ്ധ ലിഖിതത്തിൻ്റെയും അതുമാത്രം പോരാ ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സാംസീകരണത്തിലൂടെയാണ് അസിമിലേഷൻ ഈ അവസ്ഥയിൽ എത്തിച്ചേരുക. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ന് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യണം. ഇത് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് പേർ എനിക്ക് ആ അനുഭവം ഒന്ന് പങ്കുവെക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊന്ന് അറിയാൻ. ഇനി ആരും പറയരുത് എനിക്ക് ദൂരം കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ അകത്തിരിക്കുന്ന ദൈവവുമായിട്ടൊരു കോണ്ടാക്ട് കിട്ടില്ല എന്നാരും പറയരുത്. ഇത്രയും ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ എന്നെ എനിക്കൊരു മെസ്സേജ് തരിക, ഞാൻ കുറച്ചുകൂടി അതിൻ്റെ ആഴത്തിൽ നയിക്കാം. വരൂ, ഹല്ലേലൂയ. ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി കർത്താവേ, ഈ അതീന്ദ്രിയ അവസ്ഥ ഈ ഒന്നാകൽ ഞങ്ങൾക്ക് തരണമേ, ഈ ഒന്നാകൽ ഞങ്ങൾക്ക് തരണമേ, ഈ അനന്തമായ സർവാതിശായിത്വത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. അനാദി മുതൽ അനന്തത വരെയുള്ള ആ കർത്താവ് നമ്മുടെ ആത്മാവിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാനും ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനും അത് ഞങ്ങളിലൂടെ സഭ മുഴുവനിലും പ്രസരിക്കാനും അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരെയും വിശുദ്ധീകരിക്കാനാണ് വരുത്തട്ടെ. എല്ലാവരും ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കിഴക്കിൻ്റെ വെളിച്ചം എല്ലാവരിലും 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 പ്രകാശിക്കട്ടെ. നമ്മൾ ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ ഇതുപോലെ ആരാധിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ വാക്കും ആരാധനക്രമത്തിലെ വാക്കും ചേർത്ത് നമ്മൾ ആരാധിച്ചുകൊണ്ട് ഈശോയുമായിട്ട് ലയിക്കണം. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ഈശോയുടെ ആ ശബ്ദം കേൾക്കണം. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് എനിക്ക് മറുപടി അയക്കണം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ.